ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കാട്ടുമൃഗങ്ങളോടും പ്രകൃതിയോടും കാലാവസ്ഥയോടുമെല്ലാം പടവെട്ടി ജീവിതം കരുപ്പിടിപ്പിക്കാനായി വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്തവർക്ക് എന്ന് പറയാനുള്ളത് ദുരിതങ്ങളുടെ കഥ മാത്രം. വന്യമൃഗങ്ങളും കാർഷിക മേഖലയുടെ തകർച്ചയുമെല്ലാം കാരണം അടുത്തിടെയായി മലയോര മേഖലയിൽ നിന്ന് കുടിയിറങ്ങിയത് നൂറുകണക്കിന് കുടുംബങ്ങളാണ്. രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ലോകമാകെ ജനങ്ങൾ പട്ടിണി മൂലം പൊറുതിമുട്ടിയപ്പോൾ അതിൻ്റെ അലയൊലികൾ കേരളത്തിലും അനുഭവപ്പെട്ടിരുന്നു. ഇതോടെ കാർഷിക രംഗത്തെ പുനരുജ്ജീവിപ്പിച്ചാൽ മാത്രമേ പട്ടിണിയെ മറികടക്കാനാവൂ എന്ന ചിന്തയിൽ സംസ്ഥാനത്ത് കുടിയേറ്റത്തിനും തുടക്കം കുറിച്ചു. 1940കളിലാണ് കോഴിക്കോടും കിഴക്കൻ മലയോര മേഖലയിലും കുടിയേറ്റം ആരംഭിച്ചത്. കുടിയേറ്റ ചരിത്രത്തിന് 85 വർഷമാകുമ്പോൾ നൂറുകണക്കിന് കർഷകർ കുടിയിറങ്ങുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. കോട്ടയം ജില്ലക്കാരാണ് മലയോര മേഖലയിലെ ഒട്ടുമിക്ക കർഷകരും, പ്രധാനമായും മീനച്ചിൽ ചങ്ങനാശ്ശേരി താലൂക്കുകളിൽ നിന്നുള്ളവർ. ഈ കുടിയേറ്റ കർഷകർക്ക് പറയാറുള്ളത് കണ്ണീരിൻ്റെ കഥകൾ മാത്രമാണ്. ആദ്യകാലത്ത് വന്യമൃഗങ്ങളോടും മണ്ണിനോടും പടവെട്ടി കുടിയേറ്റ ജനത മണ്ണിൽ പൊന്നുവിളയിച്ചപ്പോൾ ഇപ്പോൾ ഇതേ വന്യമൃഗങ്ങൾ മൂലം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ. അതോടെ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ തേടി കുടിയിറങ്ങുന്ന സങ്കടകരമായ കാഴ്ചയാണെന്ന്. വന്യമൃഗശല്യം കാരണം കുടിയേറ്റ മേഖലയിൽ നിന്നും കഴിഞ്ഞ 8 വർഷത്തിനിടെ വീട് ഉപേക്ഷിച്ചിറങ്ങിയത് നൂറുകണക്കിന് കുടുംബങ്ങളാണ്. തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി, ഊർങ്ങാട്ടീരി, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിതി രൂക്ഷമാണ്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ മേലേമുത്തപ്പുംപുഴ, മറിപ്പുഴ, തേൻപാറ എന്നിവിടങ്ങളിൽ നിന്ന് കർഷക കുടുംബങ്ങളാണ് വീട് വിട്ടിറങ്ങിയത്. വന്യമൃഗശല്യമില്ലാത്ത താഴ്വരകളിലാണ് ഇവർ സുരക്ഷിതമായി ഇടം തേടുന്നത്. ഇതോടെ പല കുടുംബങ്ങളും വാടക വീടുകളിലാണിപ്പോൾ കഴിയുന്നതും. 60-ൽ പരം വീടുകളായിരുന്നു കുണ്ടൻതോടിലുണ്ടായിരുന്നത്. ഇതിൽ മിക്കവയിലും ഇപ്പോൾ മനുഷ്യവാസമില്ല. മേലേമറിപ്പുഴയിൽ 15 വീടുകളും ഒഴിഞ്ഞുകിടക്കുന്നു. മറിപ്പുഴയിലും ആൾ താമസമില്ലാത്ത വീടുകളേറെ. കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോട്, കൂമ്പാറ, കക്കാടമ്പൊയിൽ, അകമ്പുഴ എന്നിവിടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. നിരവധി കർഷകർ ഇവിടെയും വീടും സ്ഥലവും വിട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി. അകമ്പുഴ, കക്കാടമ്പൊയിൽ മേഖലയിൽ മാത്രം 100 കുടുംബങ്ങൾ വീട് വിട്ടിറങ്ങിയതായാണ് കണക്ക്. കോടഞ്ചേരി പഞ്ചായത്തിലെ കുണ്ടൻതോട് മേഖലയിൽ നിന്നും നിരവധി പേർ സുരക്ഷിത സ്ഥലം തേടിപ്പോയി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കത്തും പരിസരപ്രദേശങ്ങളിലും കാട്ടാന ഉൾപ്പെടെയുള്ളവരുടെ ശല്യം അതിരൂക്ഷമാണ്. ഊർങ്ങാട്ടീരി പഞ്ചായത്തിൽ അടുത്തിടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചത്. പുലി, കാട്ടാനകൾ, മലാൻ, മാൻ, പന്നി, കുരങ്ങ് എന്നിവയുടെ ശല്യമാണ് കുടിയേറ്റ നിവാസികളുടെ കുടിയിറക്കത്തിന് കാരണമാവുന്നത്. വന്യമൃഗശല്യം ജീവനും സ്വത്തിനും ഒരുപോലെ ഭീഷണിയായതോടെ വീട് വിട്ടിറങ്ങുകയല്ലാതെ മാർഗമില്ലായിരുന്നുവെന്ന് ഇവർ പറയുന്നു. വനംവകുപ്പിൻ്റെ വേലികളെല്ലാം തകർത്താണ് വന്യജീവികളുടെ വിഹാരം. കൊക്കോ, ജാതി, കുരുമുളക് എന്നിവ സമൃദ്ധമായി വളരുന്ന മേഖലയാണിത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരായതിനാൽ പൂർണ്ണമായും ഇവിടെ നിന്നും പറിച്ചു നടാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. വന്യമൃഗശല്യത്തിന് പുറമെ വിളകളുടെ രോഗബാധയും വിലയിടിവും കാരണം പലരും കാർഷിക വൃത്തിയിൽ നിന്നും പിന്നോക്കം പോയിട്ടുണ്ട്. പലരും ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞു. വേറെ ചിലർ വിദേശത്തേക്ക് ജോലി തേടിപ്പോയി. അടുത്ത കാലം വരെ വാനിലയും കുരുമുളകും കമുകും തെങ്ങും സമൃദ്ധമായി കൃഷി നടത്തിയിരുന്ന നിരവധി കർഷകർ ഉണ്ടായിരുന്നു. രോഗബാധ കാരണം പലരും ഈ കൃഷികളെല്ലാം ഉപേക്ഷിച്ചു. ബാങ്കിൽ നിന്നും ലോണെടുത്താണ് 4% കർഷകരും വിളയിറക്കുന്നത്. മൃഗശല്യവും മറ്റും കാരണം കൃഷി നഷ്ടക്കച്ചവടമായതോടെ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാവാതെ പലരും ജപ്തി ഭീഷണിയിലാണ്. സർക്കാർ പ്രത്യേക കാർഷിക പാക്കേജ് പ്രഖ്യാപിക്കുകയാണ് കുടിയേറ്റ കർഷകരെ രക്ഷിക്കാൻ ചെയ്യേണ്ടതെന്ന് കർഷകർ പറയുന്നു. കുടിയേറ്റ ചരിത്രത്തിന് വർഷങ്ങളുടെ കഥ പറയാനുള്ളപ്പോൾ മലയോര മേഖലയിലെ അവശേഷിക്കുന്ന കർഷകർക്ക് പറയാനുള്ളത് കണ്ണീരിൻ്റെ കഥ തന്നെയാണ്. മണ്ണിനെ പൊന്നാക്കി മാറ്റിയ ഈ കർഷകർ സർക്കാർ സംവിധാനങ്ങളുടെ കനിവും കാത്ത് കഴിയുകയാണിപ്പോഴും. അവർ കനിയുമെന്ന പ്രതീക്ഷയോടെ. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.